സാർ, ഈയിടെയായിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ, വലിയ വലിയ വീടുകളിലെ മോഷ്ടാക്കളും ക്രിമിനൽസൊക്കെ ഇന്ന് ജീവിക്കുന്നത്. മാഡത്തിന്റെ പേരിൽ മുൻപേ ഒരു കേസുണ്ട്, ഹെൽത്ത് ഇഷ്യൂസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാത്തത്. മകന്റെ പേരിൽ ഒരു മൊളസ്റ്റേഷൻ കേസുമായി. അതിരിക്കട്ടെ മാഡം, ഞാനിപ്പോ എന്തിന്റെ പേരിലാണ് കേസെടുക്കേണ്ടത്? ഇൻസ്പെക്ടർ, നിങ്ങൾ ലിമിറ്റ് കടന്ന് സംസാരിക്കരുത്. മിസ്റ്റർ ഗോവിന്ദ് താൻ അവിടെ ഇരിക്കെ, ഇത് പോലീസ് സ്റ്റേഷനാ, തന്റെ വീടല്ല, മനസ്സിലായോ? താൻ ആരോടോ എന്നെ ലിമിറ്റ് പഠിപ്പിക്കാൻ, തനിക്ക് ലിമിറ്റേഷൻസ് എന്താണെന്ന് അറിയാമായിരുന്നെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണിനെ കയറി പിടിക്കുമായിരുന്നോ? സംസാരിക്കുന്നു, അവിടെ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടുണ്ട്. ഇവള് കള്ളം പറയാ, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. അവളൊരു ദരിദ്ര കുടുംബത്തിലാണെന്ന് വെച്ച് അവള് പറയുന്നൊന്നും സത്യമാണെന്നില്ല. ഷീസ് എ ലയർ. ശരിയാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കള്ളന്മാരെ കുറിച്ച് കേസ് കൊടുത്താലും ഞങ്ങൾക്ക് പ്രശ്നം. അതെ, ഞാൻ പാവപ്പെട്ടവളാ. ഓരോ പൈസയായിട്ട് സോരി കൂട്ടിയ എന്റെ അച്ഛൻ എന്നെ നഴ്സിംഗ് പഠിപ്പിച്ചത്. മോള് പഠിച്ച് ഉദ്യോഗസ്ഥയായി കഴിഞ്ഞ അനിയത്തിമാരെയും കുടുംബത്തേക്ക് നോക്കിക്കൊള്ളുന്നുള്ള വിശ്വാസമായിരുന്നു അച്ഛന്. ഇയാൾക്ക് എന്ത് ചെയ്തോ? ഇയാള് പണക്കാരനല്ലേ. വക്കീലന്മാർക്ക് കാശ് കൊടുത്ത് കേസ് നാളെ എന്റെ നേർക്ക് തിരിക്കും. നാണക്കേട് കൊണ്ട് ഞങ്ങളും ഒന്നും മിണ്ടില്ല. എന്റെ കാര്യം പോട്ടെ, ഇതുപോലെ എത്ര പെൺകുട്ടികളെ ഇയാൾ ചീത്തയാക്കി കാണും. കാശുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ട് ആരുടെ ജീവിതവും നശിപ്പിക്കാൻ ഇവർക്കൊന്നും ഒരു മടിയും ഇല്ല. സാർ, ഇയാൾ എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. ഇയാൾ എന്നെ കേറി പിടിച്ചു. സ്റ്റോപ്പ് ഇറ്റ്. നീ ആരെ കാണിക്കാനാ ഈ അഭിനയിക്കുന്നേ? കള്ളം പറഞ്ഞ് നിനക്ക് എന്ത് നേടാൻ വേണ്ടിയാ? നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിനക്ക് ഇവിടെ തെളിയിക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? കാൻ യു പ്രൂവ് ഇറ്റ്? എന്റെ അടുത്ത് തെളിവുണ്ടെങ്കിലോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇവൾ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുക. എന്റെ ശരീരത്തിലേക്ക് വീണപ്പോ തന്നെ ഞാൻ ഇവളെ പിടിച്ചു മാറ്റിയതാ. നിങ്ങളൊന്ന് ശരിക്കും കണ്ടു നോക്ക്, എന്നെ കയറി പിടിക്കുന്ന ഇവള് തന്നെയാ. ഞാൻ അതിൽ അനാവശ്യമായിട്ട് അവളോട് ഒരു വാക്ക് പോലും ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാനിത് ഓക്കെ. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സാമ്പത്തിക ലാഭമാണ് നിന്റെ ഉദ്ദേശം. ശരി, താൻ പറയുന്നത് സമ്മതിക്കാം. താൻ നിരപരാധിയാണ്. പക്ഷെ തന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ താൻ അത് കാണിച്ച് നിരപരാധിയാണെന്ന് തെളിയിക്കുക. ഇൻസ്പെക്ടറെ, ഇവളും മിസ്റ്റർ ഗോവിന്ദ്, നിങ്ങളൊരു വക്കീലിനെ അറേഞ്ച് ചെയ്ത് ഈ കേസ് വാദിക്കാൻ തയ്യാറായിക്കോളും. എന്റെ അറിവിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടിയുടെ കയ്യിൽ തെളിവുള്ളത് കൊണ്ട് കേസ് ഇവളുടെ ഭാഗത്തായിരിക്കും. ആ, ഞാൻ തനിക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്യാം. അറ്റംപ്റ്റ് ടു റേപ്പ്. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കോൺസ്റ്റബിൾ, ഇങ്ങോട്ട് വന്നേ. ഇയാളെ പിടിച്ചോണ്ട് പോക്കോ. എന്താ ഗോവിന്ദ്? ഗോവിന്ദ്, I'll see you. ഹലോ. ഹലോ മാഡം, ഞാൻ ഖുറാന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പർ മിസ്റ്റർ ദേവനാണ്. ഒരു നഴ്സിനെ മൊളസ്റ്റ് ചെയ്തു എന്നുള്ള കേസിൽ ദേവനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടു. ഇല്ല, അത് എന്തോ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാ. ഞങ്ങൾ അതിവിടെ സോർട്ട് ഔട്ട് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഈയിടെയായിട്ട് കുറേയേറെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് നടക്കുന്നുണ്ടല്ലോ. അതെന്താണെന്നോ മിസ്റ്റർ ദേവൻ, കഷ്ടകാലം അനൗൺസ് ചെയ്തിട്ടല്ലോ വരാറ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഞങ്ങളുടെ ഫാമിലിക്ക് അറിയാം. ഒരു കാര്യം കൂടി പറയാം, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്നും ഗോവിന്ദിനെ രക്ഷിക്കാൻ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് കൂടെയുണ്ട്. അത് നന്നായി. എപ്പോഴും ഈ ധൈര്യം ഉണ്ടായിരിക്കണം. നാളെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. വാട്ട് യു മീൻ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നാളെ ഒരു എമർജൻസി മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രേഖാമേടും മിസ്സിസ് കനകവല്ലിയും ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയതിനാൽ നിങ്ങൾ രണ്ടുപേരും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് ബോർഡിന് മുമ്പിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരും. ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയണം. ഹലോ,
എവിടെ നിന്ന് കിട്ടിയടി ധൈര്യം? അകത്തങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഞാൻ നിനക്ക് തന്ന പണം തികയാത്തതാണ് കാരണമെങ്കിൽ എന്നോടതങ്ങ് പറഞ്ഞ പോരായിരുന്നു. ഭിക്ഷ ഞാൻ തരുമായിരുന്നല്ലോ. പകരം എന്തിനാ ഇങ്ങനൊരു നാടകം? എന്തിനെന്റെ മോനെ നീ ഇതിലേക്ക് വലിച്ചിരച്ചു? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. എന്റെ ആത്മാഭിമാനത്തെക്കാൾ ഒട്ടും വലുതല്ല നിങ്ങൾ തന്ന പണം. നിങ്ങളുടെ മോനെ വളയ്ക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അയാൾ എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഇന്നവൻ ജയിലിൽ കിടക്കുന്നത്. ജസ്റ്റ് ഷട്ട് അപ്പ്. നീ ഈ പറയുന്നത് പച്ചക്കള്ളം. എന്റെ മോൻ ഗോവിന്ദ് ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങളൊന്നും ഒരിക്കലും ചെയ്യില്ല. ഞാൻ പറയുന്നതനുസരിച്ച് ഈ കേസ് പിൻവലിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്കറിയാലോ. നശിപ്പിക്കുന്ന നിന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കും. നിങ്ങൾ ആരാ എന്നെ നശിപ്പിക്കാൻ? ആദ്യം സ്വയം നശിക്കുന്നതിൽ നിന്ന് രക്ഷ നേടാൻ നോക്ക്. എന്തോ ഒരു റോങ് ന്യൂസ് ഉണ്ടല്ലേ രേഖ. എനിക്കിപ്പോ നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞോളൂ. ഐ കാൻ ഹാൻഡിൽ ഇറ്റ് ഗോവിന്ദ്. ഐ എം റിയലി സോറി. എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും തന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അതറിയല്ലോ. ഗോവിന്ദ് കിഷോർ ഇത്രയും വലിയ ഒരു സ്കാൻഡലിൽ കുടുങ്ങിയിട്ട് അത് ആരും അറിയരുതെന്ന് വിചാരിച്ചാൽ നടക്കൂ? എനിവേസ്, അവരെന്താ പറയുന്നേ? എന്താ അവരുടെ തീരുമാനം? അവരെ അമ്മയെയും എന്നെയും നാളെ മീറ്റിങ്ങിന് വിളിച്ചിരിക്കുക. നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കണം. ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സൊല്യൂഷനും ബോധ്യപ്പെടുത്തണം. രേഖ, I'm really sorry. ഞാൻ കാരണം നിനക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നേ, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. ഐ എം സോറി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് കമ്പനിയുടെ ഓണർഷിപ്പിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. ഈ സ്കാൻഡൽസ് ഒക്കെ ഒന്ന് ക്ലിയർ ആകുന്നവരെ നിനക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിൽക്കാം. പിന്നെ ഇതുപോലെ ഇവിടെ വന്ന് നീ എന്നെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഐ വോണ്ട് മൈൻഡ്. യു ആർ ഫ്രീ ടു ഗോ. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഗോവിന്ദ്, ഇങ്ങനൊരു പ്രശ്നമുള്ളപ്പോൾ ഞാൻ തൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും പോവില്ല. തന്നെ ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. ഐ റിയലി മെന്റ് ഇറ്റ്. ഞാനത് വെറും വാക്ക് പറഞ്ഞതല്ല. റിയലി ഐ ട്രസ്റ്റ് യു ഗോവിന്ദ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫാമിലിയാണ്. കുടുംബത്തിൽ ഒരു കഷ്ടകാലം വരുമ്പോൾ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് ഗോവിന്ദ്. ഐ മീൻ ഇറ്റ്. ഐ ട്രസ്റ്റ് യു. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. ഇതെന്റെ വാക്കാണ് ഗോവിന്ദ്. ഈ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്നെ ഞാൻ രക്ഷിക്കും. ഐ ട്രസ്റ്റ് യു. എന്താ പറഞ്ഞത്? ഞാൻ ശരിക്ക് കേട്ടില്ലല്ലോ. ഈ ഞാൻ നശിക്കുമെന്നോ? എന്നെ നശിപ്പിക്കാൻ ആർക്കാണ് ധൈര്യം? നിനക്കോ? നിനക്കെന്താ കുട്ടി, ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുകയാണോ? ഇല്ല മാഡം, എനിക്ക് ബുദ്ധിഭ്രമം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ബുദ്ധിയാണ് ഇപ്പൊ തലതിരിഞ്ഞിരിക്കുന്നത്. പ്രായം കുറെ ആയില്ലേ, അതുകൊണ്ട് പറ്റുന്ന കുഴപ്പങ്ങളായതൊക്കെ. നിനക്ക് ഇത്രക്ക് ധിക്കാരമോ? അയ്യോ, ദേഷ്യപ്പെടല്ലേ കനകവല്ലി. ആദ്യം മോന്റെ ഊഴമായിരുന്നു, ഇപ്പോ നിങ്ങളും തുടങ്ങിയതല്ലേ. ഈ കളി എന്റെ അടുത്ത് വേണ്ട. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിക്കൂ? എങ്ങനെ? ഒന്നും മറക്കണ്ട, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. ഏതെങ്കിലും രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലീസിനോട് ഞാൻ എല്ലാം തുറന്നു പറയും. എന്നെ എന്തിനാവോ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? ഹൃദ്രോഗം അഭിനയിച്ച് പോലീസിനെ വെട്ടിക്കാനല്ലേ? കള്ള ട്രീറ്റ്മെന്റ് ആണെന്നുള്ളത് എനിക്കേ അറിയൂ. വേണോ കനകവല്ലേ? പോലീസുകാരെ കളിപ്പിക്കാൻ വേണ്ടിയാ ഹൃദ്രോഗമാണെന്നും പറഞ്ഞ് നിങ്ങള് കള്ള ട്രീറ്റ്മെന്റ് നടത്തി അഭിനയിക്കുന്നതെന്ന് അവരെങ്ങാനും അറിഞ്ഞാലോ? നിങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലാവും. അതുമാത്രമല്ല, രേഖയുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് പണം തന്നു എന്നുള്ള വിവരം ഞാൻ ആ ഗോവിന്ദനെ അങ്ങോട്ട് അറിയിച്ചാലോ? അവൻ പിന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കൂ. അമ്മയും മോനും ഒന്നിച്ച് ജയിലിൽ കിടക്കുന്ന രംഗം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. സ്മോൾ ഫാമിലി ആൻഡ് ഹാപ്പി ഫാമിലി. ഇനി എപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ എന്നെ നശിപ്പിക്കണമെന്നുള്ള ചിന്തയുണ്ടായാൽ എന്നോടൊന്ന് പറയണേ, ഓക്കെ? ഓ ഗോഡ്, ഇതെന്താ എല്ലാരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ?
രേഖ, നീ ഇവിടെ രേഖയല്ല, അഹല്യ. I'm sorry. I'm really very sorry. നീ നിന്റെ പേരക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് നേരത്തേക്കൊന്ന് നിർത്തി വെക്കോ. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത് അവനെ മാപ്പാക്കാൻ എനിക്കാവില്ല. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ മാപ്പ് ആർക്ക് വേണം? എന്റെ ഗോവിന്ദ് മോൻ ഒരിക്കലും ഇങ്ങനെയുള്ള തരംതാഴ്ന്ന കാര്യങ്ങൾ ചെയ്യില്ല. അക്കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാ. അത്രയ്ക്ക് ഉറപ്പുള്ളവൾ എന്തിനു വേണ്ടിയാ വീണ്ടും വീണ്ടും എന്റെ മുമ്പിൽ അവനെ കുറിച്ച് ന്യായീകരിക്കുന്നത്? എന്റെ കഷ്ടകാലത്തിന് ആ മഞ്ജുളെ ആശ്രമത്തിൽ കിടന്ന നിന്നെ ഞാൻ വലിച്ചഴച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിന്നെ പോലുള്ളവളുമാരുടെ കൂടെ ആർക്കും ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. മൂശേട്ട, അമ്മയോ, ഐ എം റിയലി സോറി. നീ എങ്ങോട്ടാ ഈ തുള്ളിച്ചാടി പോന്നേ? നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ. എന്താടി നീ ഒപ്പിച്ചിരിക്കുന്ന അടുത്ത പരിപാടി? നീ എന്ത് കളി വേണമെങ്കിലും കളിച്ചു, പക്ഷെ എന്റെ ഗോവിന്ദ് മോനോട് നിനക്ക് സത്യസന്ധമായ സ്നേഹമുണ്ടെന്നാ ഞാൻ കരുതിയത്. എനിക്ക് തെറ്റിയടി, നിനക്കെന്റെ മോനോട് ഒരു സ്നേഹവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ആ കള്ള ചികിത്സയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയ നേഴ്സിനെ കൊണ്ട് ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞു പലിപ്പിച്ച് എന്റെ മോനെ നീ അകത്താക്കിയില്ലേടി. നീ എന്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കി സുഖിച്ച് ജീവിക്കുന്നോടി. ആദ്യം എന്റെ മോനെ വകവരുത്തിയത് പോരാഞ്ഞിട്ട് എന്റെ കൊച്ചുമോന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ച് നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതിയോ? നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം. തൽക്കാലം എനിക്ക് അതിനൊന്നും സമയമില്ല. ഇനി ഓരോ ചുവടും സൂക്ഷിച്ചു വേണം മുൻപോട്ട് വെക്കാൻ. രേഖയുടെ പ്രേതബാധ ഇളകുമ്പോ ഞാനൊന്ന് പതുങ്ങുന്നത് തന്നെയാ നല്ലത്. ഞാൻ ഈ മുറിന്ന് പുറത്തിറങ്ങുന്നില്ല. ഇറങ്ങിയാൽ ആഹല്യ അവളുടെ പ്രേതനെ കൊന്നുകളയും. ഞാൻ ഈ മുറിക്കകത്ത് തന്നെ ജീവിച്ചോളാം. അഹല്യ എവിടെ എങ്ങാനും ഉണ്ടാവോ? ആരാത്, ആരാന്നാ ചോദിച്ചേ? മാഡം, മാഡം ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, അതും കൊണ്ട് വന്നതാ. ശരിക്കും നല്ല വിശപ്പുണ്ട്. ഒന്നും കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകും. വേണ്ട, ഇത് അവളുടെ ചതിയാണെങ്കിലോ? ഈ വേലക്കാരനെ അയച്ചതും അഹല്യയായിരിക്കും. ഞാൻ കഥക തുറന്ന ഉടനെ അവൾ എന്നെ പിടിച്ചു വിഴിയാൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വിശപ്പ് സഹിച്ചിരുന്നോളാം. എനിക്ക് വിശപ്പില്ല, ഭക്ഷണം വേണ്ട, ഇവിടുത്തെ പൊക്കോ. ഹനുമാൻ, അഞ്ജന, സുനു, വായുപുത്രോ, മഹാബല, രാമേഷ്ട, ബൽഗുന, സഹ, പിങ്കാക്ഷു, ഹാമിതത്വം, ഹനുമാൻ, അഞ്ജന, സുനു, വായുപുത്രോ, മഹാബല, രാമേഷ്ട, ബൽഗുന, ഹനുമാൻ, അഞ്ജന, സുനു. അയ്യോ, ചെന്നിട്ട് വയറ് കരിയുന്നു. ഉറങ്ങരുത്, ഉറങ്ങിയ പണിയാ. കണ്ണു തുറന്നോടിക്ക്, കനകവല്ലി ഉറങ്ങല്ലേ. നീ എന്താ ഇവിടെ? ആന്റിയമ്മേ, ആന്റിയമ്മേ, ഞാൻ വീണ്ടും വന്നു. അമ്മയുടെ പ്രിയപ്പെട്ട അഹല്യ. എന്തിനു വേണ്ടി എങ്ങനെ ചെയ്തേ?
ഓ മൈ ഗോഡ്, എന്തൊരു ആക്ടിങ്, എന്തൊരു ടൈമിംഗ്! നാഷണൽ അവാർഡ് കിട്ടേണ്ട ആർട്ടിസ്റ്റാ. നീ എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്ത് കളഞ്ഞു. റിയലി, ഇതാ പിടിച്ചു. എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാ, വിശപ്പിന്റെ വിളിയല്ലേ ഇത്? കനകവല്ലി വിചാരിച്ചിരിക്കുന്നത് നീ എനിക്കെതിരാണെന്നാ. അതുകൊണ്ടാ അവര് നിന്നെ ആയുധമാക്കിയത്. പക്ഷെ നിന്നെ കൊണ്ടുവന്നത് ഞാനാണെന്ന് അവർക്കറിയില്ലല്ലോ. സത്യം പറയാലോ, ആ കനകവല്ലി ഇങ്ങനിട്ട് വട്ടം കറക്കാൻ എന്തൊരു രസാണെന്നറിയോ? നിന്റെ ജോലി അവസാനിച്ചിട്ടില്ല, ഒരു കാര്യം കൂടി ചെയ്യണം. എന്താണെന്ന് ഞാൻ വഴിയാ പറയാം, അനുസരിച്ചാ മതി. അടിമ കാത്തിരിക്കുകയാണ്. നിന്റെ പെർഫോമൻസ് എനിക്ക് ശരിക്കും ഇഷ്ടായിട്ടോ. ഇവിടെ നമ്മളെ ഒന്നിച്ചാരും കാണണ്ട, പോയേക്കാം. ബൈ, താങ്ക്സ്. ദ ഗ്രേറ്റ് കനകവല്ലി, ഇനി നിന്നെ എന്നിൽ നിന്നും രക്ഷിക്കാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. ആന്റിയമ്മയുടെ പ്രിയപ്പെട്ട അഹല്യ, നീ എങ്ങനെ അകത്തേക്ക് കയറി വന്നത്? ഞാൻ വാതിലൊക്കെ പൂട്ടിയതാണല്ലോ. ഒരു വാതിലിനും ജനലിനും എന്നെ തടയാനാവില്ല കനകവല്ലി. നീ എന്താ ഈ ചെയ്യുന്നേ? ഞങ്ങളുടെ ഉറക്കം നശിപ്പിച്ചവളല്ലേ നീ? എന്നിട്ട് നീ ഇവിടെ സുഖിച്ചു കിടന്ന് ഉറങ്ങുന്നു? ആഹല്യ, ഞാൻ ആരുടെ ഉറക്കം കെടുത്തിയില്ല. നിക്കവിടെ. പിന്നെ ആരാ അത് ചെയ്ത്? നീ അല്ലേ ആ നേഴ്സിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് രേഖയെ നിരീക്ഷിക്കാൻ വേണ്ടി? എന്നിട്ട് എന്തായി? അവൾ എന്താ ചെയ്തതെന്ന് കണ്ടില്ലേ? നീ രേഖയ്ക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ വീണതാരാ? ഒന്നും അറിയാത്തെ ഭർത്താവല്ലേ? മാപ്പ്, മോളെ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നോട് ക്ഷമിക്കും മോളെ, എന്നെ കൊന്നുകളയരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. അതയോ കിളവി, ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഒരു സോറിയിലും നീ ഒതുക്കും? എന്നിട്ട് നിന്നെ ഞാൻ അങ്ങ് വെറുതെ വിടണോ അല്ലേ? നീ കാരണം എന്റെ ഭർത്താവ് ഇന്ന് ജയിലിലാ. അതത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന തെറ്റാണോ? നിന്നെ ഞാൻ ഇന്ന്, നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വലിയ ആത്മവിശ്വാസമായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു? എന്റെ പേരക്കുട്ടി, എന്റെ ആദിമോ, ഞാൻ അവനെ നോക്കും. എന്നിട്ടിപ്പോ ഒന്ന് ഉറക്കാൻ പോലും പറ്റുന്നില്ലേ? ഇങ്ങനെ ഉറക്കാൻ അറിയില്ലേടി? ചെല്, മുത്തശ്ശിയുടെ കടമ നിർവഹിക്കും. മാതി, ആദിമോനെ, മോനെ ഉറങ്ങിക്കോ, മോനെ ഉറങ്ങിക്കോ. എങ്ങോട്ടാ പോന്നേ? അയ്യോ, ഞാനതിന് പുറത്തേക്ക് പോകാൻ വന്നതല്ല, ഇതിന്റെ കൊളുത്തിടാൻ വന്നതാ. എന്നാല കൊളുത്തോണ്ടിരിക്കുന്നേ. ഉറങ്ങാതിമോനെ. എടീ കളവി, നീ എന്താ ഈ ചെയ്തത്? എന്റെ ആദിമോന്റെ ഉറക്കം കളഞ്ഞു. ഞാനോ? ഇല്ലല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ എന്റെ ആദിമോനോട് ചോദിച്ചോക്കും. മോനെ, ഇല്ല ഇല്ല, തൊടില്ല മോളെ. അവൻ കരഞ്ഞതൊന്നുമല്ല. അവൻ നിന്നോട് അവന്റെ അച്ഛമ്മയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞതായിരുന്നു അല്ലേ ആദിമോനെ? എന്റെ ഭഗവാനെ, ഞാനിപ്പ എന്താ ചെയ്യ? പണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ഞാനിന്ന് പശ്ചാത്തപിച്ചോണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയണ്ടേ? എങ്ങനെങ്കിലും പറയേ, എങ്ങനെയാ പറയാ? ആന്റിയമ്മേ, ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഏറ്റവും ആദ്യം എന്റെ ആദിമോന്റെ ഉറക്കം നശിപ്പിച്ചില്ലേ,
അതിന് ആദിമോനോട് ഏറ്റവും വിട്ട് സോറി പറയും. സോറി ആദിമോനെ, സോറി. ഗുഡ്, മതിയോ? എന്റെ ആദിമോൻ ഉറങ്ങണം, അതിന് നീ എന്താ ചെയ്യാൻ പോന്നെ? ആദിമോനെ, മോന്റെ മുത്തശ്ശി എന്താ ചെയ്യണ്ടേ? അതിനിപ്പോ എന്താ ചെയ്യാ, എനിക്കൊന്നും അറിയില്ലല്ലോ. അയ്യോ, എന്ത് ചെയ്യും? ശ്രമിക്കരുത്, ശബ്ദം താഴ്ത്തി സംസാരിക്കും. നിങ്ങൾ ആദിമോന്റെ പുന്നാര മുത്തശ്ശിയല്ലേ? എന്തൊക്കെയായിരുന്നു എന്റെ പൊന്നുമോനെ, എന്റെ ആദിമോനെ, എന്റെ പേരക്കുട്ടി! എന്നിട്ട് ആദിമോനെ ഉറക്കാൻ അറിയില്ലല്ലേ? ഉറക്കുന്നത് എങ്ങനെയാന്ന് അറിയില്ലേടി? ചെല്ലേ. മുത്തശ്ശിയുടെ കടമ നിർവഹിക്കുമാതെ. Come on, you can. ഒരു താരാട്ടുപാട്ട് പാടട്ടെ. നിനക്കത് വല്ലതും അറിയോ? എന്നാ ശരി, പാടടി കളവി, താരാട്ടു പാടും. എന്റെ ഭർത്താവിന്റെ പണം കൊണ്ട് നീ ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചു. ഇന്ന് അദ്ദേഹം ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക, അത് നീ കാരണം. എന്നിട്ടൊന്നും അറിയാത്ത പോലെ നീ അവിടെ ഓടി ഒളിക്കും. നിന്റെ മോനെ രക്ഷിക്കാൻ നീ ഒന്നും ചെയ്യില്ലല്ലേ? ബോർഡ് മീറ്റിംഗിന് എന്തായാലും നിന്നെ ഞാൻ കൊണ്ടുപോകും. ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഞാനാ നിന്നെ ഒരുക്കാൻ പോകുന്നത്. കനകവല്ലി, എന്താ ഇത്? ഈ കോലത്തിൽ നീ എങ്ങോട്ടാ ഈ പോകുന്നത്? ഞങ്ങളൊന്ന് ബോർഡ് മീറ്റിംഗിന് പോയിട്ട് വരാം.